ನಂದು എങ്ങനെയുണ്ട്? കൊള്ളാം. ഈ ഫ്ലോറിന് ഇത്രയും നീളമുള്ള നിലയ്ക്ക് ഇടയ്ക്ക് ഒരു പില്ലറിന്റെ ആവശ്യം ഉണ്ടാവില്ലേ? വേണ്ട, പില്ലറിന്റെ ആവശ്യമില്ല. ആ സ്ലാബിന്റെ ലോഡ് ആ ബീം താങ്ങിക്കോളും. പണ്ട് ഇവിടെ ഒരു പാടമായിരുന്നു, അതുകൊണ്ട് ഈ സ്ഥലത്ത് എർത്തത്ര നന്നായിരിക്കില്ല. അത് സാറ് ആവശ്യത്തിനുള്ള ഫൗണ്ടേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡെലിവറിയില്ലെങ്കിലും ഓപ്പൺ ചെയ്യണമെന്നാണ് ഐസക് മുതലാളി പറഞ്ഞിരിക്കുന്നത്. ആ നന്ദു, നിന്റെ ഗൾഫ് പരിപാടിയൊക്കെ ഉടമ്പടിയായി. ഒന്നും ശരിയായില്ലടേ, അടുത്ത മാസം പോകാമെന്ന പ്രതീക്ഷയിൽ അങ്ങനെ കഴിയുന്നു. ആ അപ്പൊ നിന്റെ കാര്യം രക്ഷപ്പെട്ടു. കോളേജ് പഠിക്കുമ്പോഴുള്ള ആഗ്രഹമായിരുന്നല്ലോ ഫോറിനിൽ പോകണം. നിനക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ, കാരണവന്മാര് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടല്ലോ ഇഷ്ടം പോലെ. എടാ, നമ്മുടെ ഗോപിയില്ലേ, അവൻ ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. ആ നാറയുടെ കാര്യം ഒന്നും പറയണ്ട, അലവലാൽ. ഒരു എഴുത്തുപോലും അയക്കില്ല. അവന്റെ കല്യാണത്തിനാണ് അവസാനമായിട്ട് ഞാൻ അവനെ കാണുന്നത്. പിന്നെ ഒരു വിവരമില്ല. എക്സ്ക്യൂസ് മീ. ആ എന്താ? സലീം, നന്ദുവിനെ അറിയില്ലേ? മനസ്സിലായില്ല. എന്റെ കോളേജ് മേറ്റാ, ഇപ്പൊ PWD എഞ്ചിനീയറാ. ഹലോ, ഇത് സലീം, ഇവിടുത്തെ സൂപ്പർവൈസറാ. അതിലുപരി ലൈബ്രാ. ഞാൻ വരട്ടെ? വരട്ടെ. ആ ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. രവി, രാവിലെ ഞാൻ കളക്ടറെ അങ്ങോട്ട് വീട്ടിൽ പോയി കണ്ടിരുന്നു. ഉച്ച കഴിഞ്ഞ് കളക്ടറേറ്റിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. എല്ലാം ശരിയാവും തോന്നുന്നു. ആ പിന്നെ താമസിച്ചാൻ വൈകിട്ട് വരില്ല. ഞാൻ പോട്ടെ. പുള്ളി ഏതാ? അറിയില്ലേ, ഇതാണ് ഞങ്ങളുടെ മുതലാളി മിസ്റ്റർ ഐസക്. ഓ ശരി, അപ്പൊ ഞാൻ വരട്ടെ. ഇടക്കൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങണോ? നിന്നോട് ഭാര്യയും മോളെയും കൂട്ടി വീട്ടിലേക്ക് വരാൻ പറഞ്ഞിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനും അവളും കൂടെ വീട്ടിൽ നിന്നപ്പോ നീ അവിടെ പറഞ്ഞിട്ട് വരണ്ടേ? രവി, ഇന്ദു ഫോൺ ചെയ്തിരുന്നു, മോളെ കോൺവീനിയന്റ് പിക്കപ്പ് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു. ഇന്ദു ഏത് ഹോസ്പിറ്റലിലാണ്? ഇവിടെ അടുത്ത് കുമാരൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. സാരമില്ല, ഇന്നലെ കുറിച്ചതെന്ന് മരുന്ന് തന്നെ കഴിച്ചാ മതി. അഥവാ പനി കൂടുകയാണെങ്കിൽ ഡാ ഈ മരുന്നൂടെ വാങ്ങി കഴിച്ചേക്കൂ. ശരി ഡോക്ടർ. എന്താ ഡോക്ടർ, പോകാറായില്ലേ? രവിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, ഞാനതങ്ങ് മറന്നു. ആ 42 ഫാത്തിമയെ ലേബർ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കോംപ്ലിക്കേറ്റഡ് ആണോ? ഏയ് ഒന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എന്നെ വീട്ടിലേക്ക് വിളിക്കാൻ പറഞ്ഞാൽ മതി. ശരി ഡോക്ടർ. മമ്മി, ഫോൺ അടിക്കാതെ മോളെ, മോള് ചെന്ന് വിളിച്ചിട്ടോ മമ്മിയെ. ഗുഡ് ഈവനിംഗ് മോളെ. ആന്റി ഗുഡ് ഈവനിംഗ്. ഗുഡ് ഈവനിംഗ് മിനി മോളെ. ഗുഡ് ഈവനിംഗ് ഡോക്ടർ സർ. ഗുഡ് ഈവനിംഗ് മമ്മി. എത്ര നേരമായി ഓൺ അടിക്കുന്നത്? ആ ഇപ്പൊ പോവാം മോളെ. മോളുടെ മുഖം വല്ലാതിരിക്കുന്നേ, വേലത്തോടി കളിച്ചോ? എന്താ ഒരു ക്ഷീണം? മമ്മിയുടെ ടോണിക് വാങ്ങിച്ചു കഴിക്കണം. എനിക്ക് ടോണിക്കുന്നുണ്ട്, എനിക്ക് നല്ല എനർജിയാ. നീ ആര്? ആ കടയിലോട് ഒന്ന് നിർത്തും. എന്തിനാ? എനിക്ക് ഒന്ന് രണ്ടു കൂട്ടം സാധനങ്ങൾ വാങ്ങിക്കാൻ. സാധനം വാങ്ങിക്കാൻ കണ്ടൊരു സമയം.
സിഗരറ്റ് വന്നോ? എത്ര വേണം? ഒരു കോട്ടൺ, ഒരു ഷേഡിംഗ് ക്രീം കൂടെ താ. രാസ്മിക്കല്ലേ? ആ, ഒരു കാഡ്ബറീസ് തരൂ. മമ്മി, എനിക്കൊരു കാഡ്ബറി. വേണ്ട മോളെ, മധുരമുള്ള ഒന്നും കഴിക്കണ്ട. എന്താ കഴിച്ച? വേണ്ടാത്ത രോഗങ്ങളൊക്കെ ഉണ്ടാവും. അതിനെന്നെ ചികിത്സിക്കാൻ മമ്മിയാണത്. ആ, നിനക്ക് എന്തെങ്കിലും രോഗം വന്നാ മമ്മിയെ ചികിത്സിക്കാൻ വേറെ ഡോക്ടറെ നോക്കണം. വേണ്ട കാര്യം അക്കൗണ്ടിൽ എഴുതിക്കോളൂ. ഇതാ മോളെ. നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ രാവിലെ ഗോപാലനോട്ട് വാങ്ങിപ്പിച്ചാ പോരെ. ചുമ്മാ മനുഷ്യനെ നിനക്കെടുത്ത എന്റെ ദുശീലങ്ങളൊക്കെ അല്ല എന്റെ ഹാബിറ്റ്സ് ഒക്കെ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ശ്രീമതിയാണല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത്. കൊണ്ടോ കൊണ്ടോ, ഞാനൊന്ന് വലിച്ചു രസിക്കട്ടെ. താങ്ക് യു. നീ എനിക്ക് ജനിച്ചല്ലോടി സൗന്ദര്യബോധമില്ലാത്ത കഴുത. അമ്മയുടെ തന്നെ സ്വഭാവം. സിമെന്റ് പെർമിറ്റിന്റെ കോപ്പിയാ, നാളെ കളക്ട് കൊടുക്കണ്ടേ? അയ്യോ, എനിക്കൊന്നും വേണ്ട. ഈ ചായ എങ്കിലും കുടിക്കൂ. ജമീലയ്ക്ക് വിശേഷമൊന്നും ഇല്ലല്ലോ. ഇപ്പൊ ജമീലയ്ക്ക് എന്ത് പറ്റി? രവീട്ടിന് അറിഞ്ഞില്ലേ? ഇല്ല. സലീം ബാപ്പയാകാൻ പോകുന്നു. അത് ശരി. അപ്പൊ സംഗതി കയറി കൊളുത്തിയല്ലേ? എന്നെന്ത് പറയുന്നു? അയ്യോ, ഇയാൾക്ക് ഒന്നും അറിയില്ല. കൊച്ചു കുട്ടിയല്ലേ. ഏ, ചെലവ് വേണം കേട്ടോ. ഓക്കെ, ആരും അറിയാതെ സംഗതി ഒപ്പിച്ചിട്ട്. കൊറേ ദിവസമായി വീട്ടിൽ പോയിട്ട്. ഞായറാഴ്ച ഒന്ന് പോകാമെന്ന് കരുതി ഇരിക്കുക. രണ്ടു ദിവസം ഹോളിഡേ അല്ലേ?
ഡാഡി, ഞായറാഴ്ച എന്റെ സ്കൂളിലെ ആനിവേഴ്സറിക്കൊന്നും പോകണ്ട മോളെ, നമുക്ക് മമ്മിയുടെ വീട്ടിൽ പോവാം. വേണ്ട വേണ്ട, എനിക്ക് ആനിവേഴ്സറിക്ക് പോണം. മമ്മി അല്ലെങ്കിലും വേണ്ട, ഡാഡി വന്നാ മതി. ഉഷയുടെ ഡാൻസ് ഉണ്ട്. മോളുടെ സ്കൂളിലെ ആനിവേഴ്സറിക്ക് ഡാഡി വന്നില്ലേ, പിന്നെ ആരുടെ ആനിവേഴ്സറിക്കാ ഡാഡി പോകുന്നത്? നീ പോയി അവിടെ, അവളുടെ ഒരു വീട്. നല്ല ഡാഡി. ഓ, ഒരു ഡാഡിയും മോളും രണ്ട് പ്രാവശ്യമായി വീട്ടിൽ പോക്ക് മാറ്റി വെക്കുന്നു. ഓ, നിന്റെ വീട്ടിലേക്ക് അങ്ങ് പോയാലും മതി. ഇങ്ങനെ ബോറടിക്കുന്ന ഒരു പട്ടിക്കാട്. എന്നെ ഡാഡിയും മോളും കൂടെ ആനിവേഴ്സറിക്ക് പോയിക്കോ, ഞാൻ വീട്ടിൽ പോവാ. പിന്നല്ലാതെ ഇവർക്ക് ആനിവേഴ്സറി പറ്റി വല്ല വിവരം ഉണ്ടോ മോളെ? ഇവള് പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല, ഇവള് വെറും വ്യാജ ഡോക്ടറാ. ആനിവേഴ്സറി എന്ന് പറഞ്ഞാൽ തന്റെ വലിയ കമ്പമായിരുന്നല്ലോ. വെറുതെ ചിരിച്ചതാണ് മോളെ. വെറുതെ ചിരിക്കുന്ന ഒരു പ്രാന്തം മാറുന്ന ഞങ്ങളെ ജസ് പറഞ്ഞു തന്നത്. ആ, മോള് ഒന്ന് കിടന്ന് ഉറങ്ങിക്കെ. താഴെ ഇറങ്ങിക്കിടക്കും മോളെ, ഇങ്ങനെ കിടന്ന ഡാഡിയുടെ നെഞ്ചു വേദനിക്കില്ലേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ അവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യന്റെ മെനക്കെടുത്താൻ. മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു. വേഗം കിടന്നുറങ്ങിയാ കൊണ്ടുപോവാ. എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഉറങ്ങിക്കോ, നിന്നെ ഉണർത്താനല്ലേ വലിയ പാട്. എന്നെ മാത്രം ഉണർത്തല്ലേ ഡാഡി. ഇതിന് ഏത് നേരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ജമീല, ചേച്ചി. അല്ല, പത്തിരി ഇറച്ചിയാണല്ലോ. രവീട്ടൻ അറിയണ്ട, രാവിലെ പോകുമ്പോഴേ രവീട്ടൻ വിളിച്ച് പറഞ്ഞതാ. ആ, രാവിലെ ജമീലയുടെ ബാപ്പ വരുന്നുണ്ടല്ലോ. ആ ചേച്ചി ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാനീ പിൽസ് തരാനാ വന്നത്. ജമീലയ്ക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് തരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ. എന്റെ പേഷ്യന്റ് ആയിപ്പോയില്ലേ? ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ. ഇല്ല. ഡേ, രണ്ടു മൂന്ന് മാസം വളരെ സൂക്ഷിക്കണം. രണ്ടും കൂടെ കിടന്ന് സർക്കസ് കാണിച്ച് ഉള്ളതും കൂടെ കളയെന്ന് പറഞ്ഞേക്കാം. പോ ചേച്ചി. കഴിക്കുന്നില്ലേ? ഇതൊന്ന് വലിച്ചു കേട്ടു. അല്ല, പെരുന്നാളിന് ക്ഷണിക്കാൻ ബാപ്പ വന്നിരുന്നു കേട്ടു. വന്നിരുന്നു. നീ പോകണ്ടാന്ന് പറഞ്ഞാൽ ജമീലെ വലിയ വിഷമത്തിലാണെന്ന് എന്തു എന്നോട് പറഞ്ഞല്ലോ. അവളെങ്ങനെ പറഞ്ഞിരിക്കും? എടാ, ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ്. പെരുന്നാളിനും ഉത്സവത്തിനും ഒക്കെ അവരവരെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി ഒന്ന് രണ്ടു ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക, അതൊക്കെ ഒരു സന്തോഷമല്ലേടാ? ശരിയാണ്, പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല. നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാഞ്ഞിട്ട്. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും. അല്ല, നിനക്കേ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണുങ്ങളെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചവനാ ഞാൻ. ഓ, അതെനിക്ക് നേരത്തെ അറിയാലോ. എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവളെ എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. അത് ഡെൽകോ. അത് എയർ ക്ലീനർ. അതിന്റെ അമ്മയായിരുന്നു. ദിവേട്ടാ, ഞാൻ ജമീലയോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ജമീല, ജമീല, എന്താ ചേച്ചി?
ഞങ്ങൾ പോയിട്ട് വരട്ടെ. എപ്പോ വരും? മറ്റന്നാ വരും. വീട്ടിലേക്ക് ഒരു കണ്ണു വേണേ ജമീലെ. മിനിമോൾ നാട്ടിപ്പെട്ട് വരുമ്പോ ആന്റിക്ക് എന്തുകൊണ്ടുവരും? ആന്റിക്ക് സഞ്ചി നിറയെ അവന് കൊണ്ടുതരാം. ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള ഉപ്പ് മാങ്ങിയെന്നോളെ. അയ്യോ, ഉപ്പ് മാങ്ങിയോ? അതെന്താ മമ്മി, ആന്റിക്ക് പുളിക്കത്തില്ലേ? ഇല്ല മോളെ, ഇപ്പൊ പുളിക്കത്തില്ല. ഒന്ന് പോ ചേച്ചി. ആന്റിക്ക് പുളിക്കാറായിട്ടില്ല മോളെ. ഇത്തവണ ജമീലേക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ, ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജമീല, ഞങ്ങള് വരട്ടെ. കൊച്ചമ്മോ, കാതറ് വന്നേ. കാതറെ, ചെമ്മീനുണ്ടോ? ചെമ്മീനുണ്ട്, പക്ഷെ ചെമ്മീൻ ഇന്ന് തീ പിടിച്ച വിലയാ. ആ സാരല്ല, ഇട. ഇന്ന് മരുമോ മരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, ചെമ്മീൻ ചോദിച്ചപ്പം. ആ, അവര് വരുന്നുണ്ട് മോളെ. ശരി, എത്രയായി? 20 രൂപ. ഇന്ദു കുഞ്ഞു വരുമ്പം കാതർക്ക് അന്വേഷിച്ചായിട്ട് പറയണോ? എന്നാ ഞമ്മള് വരട്ടെ. സരസ്വതി, ദാ അവര് വന്നു. മോളെ, എന്താ മോളെ? കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് വന്നിട്ട് കണ്ടില്ല? അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞത്. മോനിരിക്ക്. ഐസക് കൺസ്ട്രക്ഷന്റെ വർക്കൊക്കെ കഴിഞ്ഞു രവി. ആ, കഴിയാറായി. ഇന്ദു, മിനിമോൾ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്താ അമ്മ അവിടെ ഒരു കുസൃതി? അവിടെ സംസാരവും മറ്റും കേട്ടാ വലിയവര് പോലും തോറ്റു. ഈ പ്രായത്തിൽ കുട്ടികളായ അല്പ കുസൃതിയൊക്കെ വേണം, അല്ലെങ്കിൽ കാണാൻ എന്താ രസം? നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു? ദേ, ഇവളുടെ മുതുകത്തിരുന്ന് ആന കളിക്കുമായിരുന്നു. അവൾ ആഹാരം പോലും കഴിക്കാൻ വിളിയില്ല, അല്ലേ കാർത്യായനി? ദേ, എന്റെ ഈ ഒരു വശം തെരഞ്ഞത് തന്നെ ഇന്ദുക്കുഞ്ഞ് കയറി ഇരുന്നിരുന്ന. എനിക്ക് മതി മുത്തശ്ശി. മോളെ, ഇപ്പോഴും നാരായണി തന്നെയാണോ വീട്ടില്? അതെ അമ്മേ, കുറെ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോവും. അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക. രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല. ചേച്ചി, ഒരു കാര്യം ചെയ്യ്, ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ. ഞാനും ഒന്നും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം. മാമോളെ, നമുക്ക് ഡാഡിയുടെ അടുത്ത് പോ. എന്താ ബോറടിച്ചോ? പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ, ആകപ്പാടെ ഒരു അലവലാതെ കടപ്പുറം മാത്രമുണ്ട്. രണ്ടു ദിവസത്തേക്കല്ലേ രവേത്ത? എന്തിനധികം, രണ്ടു ദിവസം മതിയല്ലോ. വരൂ, നമുക്കൊന്ന് പോകാം. വരൂന്നേ.
ഒരു രാജ്യത്ത് ഒരു രാജ നീ ഉറങ്ങാൻ വരുന്നില്ലേ? പാതിരാത്രി അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞ് ബഹളം വയ്ക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വിക്രമാദിത്യന്റെ കഥ കേൾക്കാൻ പോവാ. അമ്മേ, ഇവളെ സൂക്ഷിച്ചോണം, രാത്രി കിടന്ന് മൂത്രം ഒഴിക്കും. മുത്തശ്ശി, ഈ മമ്മി കള്ളം പറയാ. എന്റെ മോളെ മിഴ്ത്തിക്കുക. അമ്മേ, ഞാൻ മോക്കിനെ ഏറ്റവും ശക്തമായി വരാം, ഒന്ന് മാറ്റിക്കാം. ശരി മോളെ, പറയാം. മോളെ, ചേച്ചി ചേട്ടന് പാല്. നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ? അവിടെ നീ ഇങ്ങനെ വന്നുമ്പോഴോ? ഇന്ന് നമ്മുടെ ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതെ അതെ,
അസമയത്തും കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടിയുടെ മുലമുടി നിർത്തി എന്നിട്ട് നാണല്ലോ. എന്റെ പേര് രവി, തൊഴിൽ എഞ്ചിനീയർ, 27 വയസ്സ്, 5'11" പൊക്കം, 79.5 kg തൂക്കം. ഇനി വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ? ഇന്ദു ഇതിനു മുമ്പ് എന്നെ കണ്ടു കാണുമല്ലോ. എനിക്ക് ഇന്ദുവിനോട് ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനൊരു ഒറ്റത്തടിയ, ചെറുപ്പത്തിലെ അച്ഛനുമായി മരിച്ചു, അതുകൊണ്ട് അമ്മായിയമ്മ പോലും നാത്തവും പോലും ഒന്നും ഉണ്ടാവില്ല. നിയന്ത്രിക്കാൻ ആരുമില്ലാത്തതിന്റെ പേരിലും ആവശ്യത്തിലേറെ സാമ്പത്തിക ശേഷി ഉള്ളതുകൊണ്ടും ഇന്നലെ വരെയുള്ള എന്റെ ജീവിതം കുത്തഴിഞ്ഞതായിരുന്നു. പിന്നെ ഒരു ഭാര്യയും കുഞ്ഞും വേണമെന്ന് തോന്നി. ഇന്ദുവിനെ കണ്ടത് മുതൽ ആ തോന്നൽ ശക്തിയായി തുടങ്ങി. എനിക്കൊരു കുടുംബജീവിതം തരാൻ ഇന്ദുവിന് കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. എന്താ ഒന്നും വേണ്ടാത്തത്? ആ പിന്നൊരു കാര്യം, എന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തുറന്നു പറയണം. എന്താ ആലോചിക്കുന്നത്? ആലോചിച്ചിട്ട് തീരുമാനം എടുത്താൽ മതി. അപ്പോ ഞാൻ അങ്ങോട്ട്. ഈ വിവാഹത്തിന് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, എന്റെ വീട്ടുകാരുൾപ്പെടെ. എല്ലാം എനിക്കറിയാമുണ്ട്. നിന്റെ ഈ തീരുമാനം വാസ്തവത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷേ ഞാനൊന്ന് പറയാം, ആളുകൾ പറയുന്നത് പോലെ എനിക്കിനി ഒരിക്കലും പഴയ രവിയാവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കും. ഈ ഒരു വിശ്വാസം മാത്രം മതി എനിക്ക്. അതിന് ചെറിയൊരു ഓർമ്മയേറ്റാൽ പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല രവിയേട്ട. ഇല്ല എന്തു, ഇന്ന് മുതൽ മരണം വരെ നിനക്കെന്ന് വിശ്വസിക്കാം. എന്താ സാറേ, ഈ ലോകത്തൊന്നും അല്ലേ? ഞാൻ നമ്മുടെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ഇതായി പാല് കുടിക്കുക. പിന്നെ പാല്, വേറെ ജോലിയൊന്നുമില്ലേ? നീ വന്നേ. അവളെ ഇവിടുന്ന് കോൺവെന്റിൽ കാറി കൊണ്ടു വിടാം, അരമണിക്കൂറല്ലേ ആവൂ. ഇവിടെ വന്നാ അവള് പഠിക്കില്ല, മഹാതള്ളിയാ. അമ്മേ വരട്ടെ. ശരി, ഇനി വരും മോനെ. എന്താ തോമസ്? ഞാൻ വീട്ടിൽ വന്നപ്പോ കോടതി പോയി എന്ന് പറഞ്ഞു.
എന്നാ കേസ് വെച്ചിരിക്കുന്നത്? 26-ാം തീയതി. സാക്ഷികളൊക്കെ പ്രിപ്പയർഡ് ആണോ? 4 പേരെ ശരിയാക്കിയിട്ടുണ്ട്. 4 പേരുണ്ടോ? ദാറ്റ്സ് ടു മച്ച്. ആ പിന്നെ ആ വർക്ക് വേണ്ട, അയാൾ ഇവിടെ വന്നൊന്ന് പറയും, കോടതി ചെന്ന് മറ്റൊന്ന് പറയും. അയാളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതി സാക്ഷികളുമായി വീട്ടിലേക്ക് വരും. ഞാൻ വരട്ടെ. അയ്യോ ഡാഡി, ഒരു കേസ് അത്യാവശ്യമായിട്ട് അറ്റൻഡ് ചെയ്യാനുണ്ടായിരുന്നു. നാളെ ഈവനിങ് ഫ്ലൈറ്റ് ഞാൻ വരാം. എയർപോർട്ട് വണ്ടി അയക്കൂ. വേറെ വിശേഷമൊന്നുമില്ലല്ലോ. നിന്റെ അങ്കിൾ എന്തെടുക്കുന്നു? അങ്കിൾ അകത്തുണ്ട്, വിളിക്കണോ? വേണ്ട വേണ്ട, ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാ മതി. ഓക്കെ ഡാഡി, ഓക്കെ, ബൈ ബൈ. അങ്കിൾ, ഡാഡി ബാംഗ്ലൂരിൽ നിന്ന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞില്ലേ പോകുന്നില്ലെങ്കിലൊന്ന് വിളിച്ചു പറയേണ്ടതായിരുന്നു. ഏതായാലും നാളത്തെ ഈവനിങ് ഫ്ലൈറ്റിന് ഒരു ടിക്കറ്റ് എടുക്കാൻ ഗോപാലിനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ ഗോപാല? ഡോക്ടർ, എനിക്കൊരു സഹായം കൂടി ചെയ്യണം. എന്താ? നേരത്തെ വാങ്ങിയ രൂപ അടക്കം ഞാൻ ഒരുമിച്ച് തരാം. കാര്യം എന്താണെന്ന് പറയും. എന്റെ ചേട്ടന് ഷാലിമാർ ഹോട്ടലിലേക്ക് വരും. കുറച്ചു ദിവസമായിട്ട് ചേട്ടൻ സുഖമില്ലാതെ കിടപ്പില്ല. വീട്ടിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാ. ഗോപാലിന് എത്ര രൂപയാണ് വേണ്ടത്? ഒരു 50 രൂപ കിട്ടിയിരുന്നെങ്കിൽ വരൂ. വരാം. ഡോക്ടർ പോകുന്നില്ലേ? ഓ, രവിസാറ് വരണായിരിക്കല്ലേ? അതെ, ഇത്ര സമയമായിട്ടും കണ്ടില്ല. ടാക്സി വിളിക്കുന്നു. വേണ്ട, രവിട്ടും വരാതിരിക്കില്ല. കോൺഫറൻസ് കഴിയുമ്പോൾ ഏറ്റവും വന്ന് വിളിച്ചു പറയാൻ ഞാൻ ആ തോമസിനോട് പറഞ്ഞതാണല്ലോ. അവൻ മറന്നു കാണും. ചു, മണി 8 ആയല്ലോ. ഞാൻ ഒന്ന് പോയിട്ട് വരാം. സാറിനെ കാണുന്നില്ലല്ലോ, മണി 8 കഴിഞ്ഞു. ഒരുപക്ഷെ ഡോക്ടർ പോയി കാണുന്നു കരുതി സാറ് വീട്ടിലേക്ക് പോയിരിക്കും. ഗോപാലൻ പോയി ടാക്സി വിളിച്ചോണ്ട് വരും. ശരി ഡോക്ടർ. ഗോപാല, എന്ത് ഭാഗത്തുണ്ടോ? ഉണ്ട് ഡോക്ടർ, ഭയങ്കര ചൂടില്ല. സാർ വേഗം അധികം. ഞാൻ കോൺഫറൻസിന് തോമസിനെ വിളിച്ചപ്പോ അപ്പൊ വീട്ടിൽ ചെന്നപ്പോ സലീം ഈ വണ്ടി കൊടുത്തിട്ടുണ്ട്. പോവാ.
പശുക്കുട്ടി വാട്ടം കടിയതാ. അയ്യോ മോളെ, മമ്മി വിളങ്ങിയ ഡാഡിയുടെ എല്ലാ കാര്യങ്ങളും മുടങ്ങും. അതെന്താ? അത് ശരി. അല്ല, നമ്മളിപ്പോ ഷാപ്പാടിന് എന്ത് ചെയ്യും? അതിനൊരു വഴിയുണ്ട്. ആ കൊള്ളാമല്ലോ. ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്. Don't touch me. ഡോക്ടർ സാറേ, പൊന്നു ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്. ഡോക്ടർ സാറേ, ആണിനേക്കാൾ പെണ്ണിനേറേ കോപം എന്തടി ഡോക്ടർ സാറേ? അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ? അത് രക്തത്തിൻ്റെതോ അത് പിത്തത്തിൻ്റെതോ അത് വാദത്തിൻ്റെതോ പിടിവാദത്തിൻ്റെതോ? ഒന്ന് ചുമ്മാതിരിക്കും മനുഷ്യ. ഡോക്ടർ സാറേ, ലേഡി ഡോക്ടർ സാറേ, എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ. കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ. ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം, സീരിയസ് ആണ്. നേരം പോയാൽ പിന്നെ ആപത്താണ്.
ബന്ധം എന്തടി ഡോക്ടർ ലേഡി കോപം മാറാൻ സ്മേരം പൂക്കാൻ ഔഷധം എന്തടി ഡോക്ടർ ലേഡി അത് വാക്കിൽ തീരുമോ ഒരു നോക്കിൽ തീരുമോ അത് തൊട്ടാൽ തീരുമോ അത് വാക്കിൽ തീരുമോ ഒരു നോക്കിൽ തീരുമോ അത് തൊട്ടാൽ തീരുമോ അല്ലതാനേ മാറുമോ ആലോചിക്കട്ടെ മാറുമോ നോക്കാം ഡോക്ടർ സാറേ ലേഡി ഡോക്ടർ സാറേ എന്റെ രോഗമൊന്നു കേൾക്കണേ ആദ്യം തന്നെ കയ്യിലെ കുഴലും നെഞ്ചിൽ വെച്ചൻ രോഗമൊന്നു നോക്കണേ ഫീസ് ഇല്ലാതെ സീരിയസ് ആണ് കാര്യം സീരിയസ് ആണ് നേരം പോയാൽ പിന്നെ ആപത്താണേ അടിക്കരുമെന്നെ എന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു മോളെ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ആ പോട്ടെ ഓ അവളുടെ ഒരു ഡാൻസും കൂത്തും മമ്മിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നിന്നെ ഡാഡിയുടെ കൂടെ കിടക്കാൻ വരുന്നത് ഞാൻ എന്റെ ഡാഡിയുടെ കൂടെ കിടന്നിറങ്ങിക്കോളാം മോളുവാ നിന്റെ മമ്മിയെ എത്ര പറഞ്ഞാലും കേക്കൂല നാണമില്ലാതെ ഡാഡിയുടെ കൂടെ ഒന്ന് എപ്പോഴും കിടക്കും ഒന്ന് എഴുതി പോടി ചോമേ ചതിക്കല്ലേ മോളെ എന്താ ഡാഡി ഒന്നുമില്ല മോളെ മോളറിയിക്കോ ഉണക്കോട്ടാ You see this? This growth may develop into ulcer. Yeah, but this is not so serious. നമുക്ക് നോക്കാം ശരി അല്ല ഇതാര് വക്കീൽ സാറോ നീ ഇവിടെ തന്നെ ഉണ്ടോടി നിനക്കിടയ്ക്കൊന്ന് ഫോൺ ചെയ്യാൻ പോലും സമയമില്ലല്ലോ ആര് പറഞ്ഞു ഞാൻ ഫോൺ ചെയ്തില്ലെന്ന് നീ അങ്കിളിനോട് ചോദിച്ചു നോക്ക് ബൈ ദ വേ ഷീസ് ഡോക്ടർ റേച്ചൽ ഹലോ ഐ ആം രജനി അറിയാം നിങ്ങളുടെ പഴയ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്ദു എപ്പോഴും എന്നോട് പറയാറുണ്ട് പിന്നെന്താ പതിവില്ലാതെ ഞാനൊന്ന് ബാംഗ്ലൂർ വരെ പോകുന്നു ഡാഡിയുടെ അടുത്തേക്ക് എയർപോർട്ടിൽ പോകുന്ന വഴിക്ക് നിന്നെ ഒന്ന് കാണാൻ വിചാരിച്ചു എന്താ വിശേഷം ഡാഡിക്ക് വിളിക്കാൻ വല്ല വിശേഷം വേണോ 365 ദിവസവും ഞാൻ ഡാഡിയുടെ കൂടെ വരുന്ന ഡാഡിക്ക് അത്രയ്ക്ക് വലിയ ഹാപ്പിയാ അയ്യോ സമയം ഒരുപാടായി ഞാൻ മറട്ടെ ഓക്കെ വിഷ് യു ഹാപ്പി ജേണി താങ്ക് യു ഡോക്ടർ ഈ പേഷ്യന്റിനെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്ക് ശരി ഡോക്ടർ ഹലോ 4254 അതെ മിസ്റ്റർ രവി എന്താ അവിടെ ഇല്ല ആരാണ് ഞാൻ രവിയുടെ ഒരു ഫ്രണ്ടാണ് ഡോക്ടറമ്മയല്ലേ അതെ മനസ്സിലായില്ലല്ലോ എന്റെ പേര് ഗോപി ഞാൻ രവിയുടെ പഴയ ഒരു കോളേജ് മേറ്റർ ഓ എപ്പോ വന്നു എന്താ എന്നെ അറിയുമോ പിന്നെ എങ്ങനെ രവിയേട്ടൻ പറഞ്ഞിട്ടുണ്ട് സ്നേഹിതന്റെ എല്ലാ കാര്യവും അതെയോ അവനെ ഇപ്പൊ എവിടെ കിട്ടും സൈറ്റിൽ പോയിരിക്കുക ഉച്ചയ്ക്ക് ഉണ്ണാൻ വരില്ലേ അവൻ ആ വരും അവൻ വരുമ്പോ പറയണം ഞാൻ ഹോട്ടൽ ഷാലിമാറിലുണ്ടെന്ന് ഞാൻ ഇന്ന് തന്നെ ദുബായിക്ക് തിരിച്ചു പോവുകയാണ് വൈകിട്ട് 6:30 ഫ്ലൈറ്റ് അവൻ വന്നാ പറയണം അവനോടൊന്ന് ഇവിടെ വരെ വരാം പറയാ മറക്കോ ഇന്നില്ല എന്റെ റൂം നമ്പർ 401 ഹോട്ടൽ ഷാലിമാർ വെക്കട്ടെ ഓക്കെ താങ്ക് യു പഠിപ്പിക്കട്ടെ കൊണ്ട
ഗോപി വന്നിട്ടുണ്ട്. ഏത് ഗോപി? നിങ്ങളുടെ പഴയ ഫ്രണ്ട് തന്നെ. എന്നിട്ട് നീ എന്താ എന്നോട് പറയാഞ്ഞേ? ഊണ് കഴിഞ്ഞിട്ട് പറയാമെന്ന് കരുതി. അവൻ ഇവിടെ വന്നിരുന്നു? ഇല്ല, വിളിച്ചിരുന്നു. പിന്നെ ഇവിടെ ഹോട്ടൽ ഷാലിമാറിൽ റൂം നമ്പർ 401. ഞാൻ നോക്കിട്ടത്. പിന്നെ ആരെയും വിളിച്ചാലേ ഞാൻ ഹോട്ടൽ ഷാലിമാറിൽ 401 ഉണ്ടെന്ന് പറഞ്ഞു. ശരി. ഓ, ഫ്രണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോ എന്തൊരു വെപ്രാളം. നാരായണിയമ്മേ, ഇതാ വരുന്നേ, ഇതൊക്കെ എടുത്തു വയ്ക്കൂ. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണേ. അത് രവിയാണെന്ന് തോന്നുന്നു. നീ ആ ബാത്റൂമിൽ കയറി വിളിച്ചത്. ഞാൻ മുട്ടുമ്പോ തുറന്നാ മതി. നീ തോണ എവിടെയായിരുന്നു? എടാ എരപ്പേ, ഞാനിവിടെ വന്നപ്പോഴേ നിന്നെ വിളിച്ചതാ. അപ്പൊ നിന്റെ ഭാര്യ പറഞ്ഞു നീ മറ്റവിടെ കോപ്പി പോയിരിക്കുക. എന്നിട്ട് എന്നിട്ട് നിന്റെ ഭാര്യയോട് പറഞ്ഞെല്ലാം പറഞ്ഞു. എടാ, നീ അന്ന് എന്തും പറഞ്ഞാ പോയത്? എന്നിട്ട് നീ ഇപ്പഴല്ലേ ഇങ്ങോട്ട് എന്നുള്ളത്? എന്റെ അളിയാ, എനിക്ക് വരാൻ പറ്റണ്ടേ? ഞാനിപ്പോ ഭയങ്കര ബിസിയല്ലേ. ഓ, നിന്റെ മറ്റടുത്തൊരു ബിസി ഒന്ന് പോയാ. വാ 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 വാ, നമുക്ക് ആരംഭമായിട്ട് ഒരു സ്മോളി തുടങ്ങിക്കളയാം. എന്താ, ഞാനിതൊക്കെ നിർത്തി. ഒന്ന് പോവാളിയാ അവിടുന്ന്. അല്ലേ, ഞാൻ നിർത്തി. എന്തോ ഒന്നുകൂടെ പറ. ഇത് സ്കോച്ച് വിസ്കിയാ, നിന്റെ പഴയ വട്ടയല്ല. ഇല്ലേ, കല്യാണത്തിന് ശേഷം ഞാൻ കംപ്ലീറ്റ് നിർത്തി. ഓ, അപ്പൊ അടിമയാണല്ലേ? അടിമ ഇതാണ് പെണ്ണ് കെട്ടിയാൽ കണ്ണ് കെട്ടി എന്ന് പറയുന്നത്. പിന്നെ ഭാര്യമാരുടെ അണ്ടർ കസ്റ്റഡിയിലായി. ഇവിടെ കുറെ കഞ്ഞി ഭർത്താക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. പെണ്ണ് മദ്യം തൊടുവില്ല, പാലും മോരും വെള്ളമേ കഴിക്കും. എടാ നാറി, നീയൊക്കെ എന്നെ കണ്ട് പഠിക്കുകയും. ഞാൻ കല്യാണം കഴിച്ചെന്ന് കരുതി ഒന്നിനും ഒരു സെൽഫ് റെഗുലേഷനും ഇല്ല. എന്റെ ആക്ടിവിറ്റീസ് ഒക്കെ അങ്ങനെ മുറ പോലെ നടക്കും. ഈ പെണ്ണിന്റെ വാക്കും കേട്ടോണ്ട് നീയൊക്കെ എന്തിനാടാ ഇങ്ങനെ കെട്ടിത്തൂക്കിക്കൊണ്ട് നടക്കുന്നത്? നിനക്കത് അറിയാൻ പോലെന്നിട്ട് എന്റെ സകല ഫ്ലാഷ് ബാക്കും അറിഞ്ഞിരുന്നുകൊണ്ട് എന്നെ കല്യാണം കഴിച്ച അവളെ ഞാൻ പൂവിട്ട് പൂജിക്കണം. ആ, നീ അങ്ങനെ വേറെ പലതും ഇട്ട് പൂജിക്കും. നിന്റെ കാര്യം പോക്കാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഒന്ന് നിർത്തടാ. എന്തൊക്കെ ഉണ്ടല്ലേ വിശേഷം? പഴയ പാർട്ടീസിനെ കാണാറുണ്ടോ? ആ, അത് പറഞ്ഞപ്പോഴാ. നമ്മുടെ സുമതി ഇല്ലേ? ഏത് സുമതി? കഥകളി സുമതി. അവളിപ്പോ ആരാണ് നിന്റെ വിചാരം? അവളിപ്പോ എയർ ഹോസ്റ്റസ്. ഞാൻ ഇത്തവണ ഫ്ലൈറ്റിൽ വരുമ്പോ എക്സ്ക്യൂസ് മീ സർ, വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ തലയുയർത്തി നോക്കുമ്പോ നമ്മുടെ പഴയ സുമതി ആ ശൃംഗാരവുമായി എന്റെ അടുത്ത് നിൽക്കും. ഞാൻ ആകെ കമ്മിപ്പോയി. കൂടെ വൈഫ് ഹോസ്, ഞാൻ എന്തു ചെയ്യാനാ? എന്നിട്ട് നീ വൈഫിനോടൊന്ന് പറഞ്ഞു. എന്ത് പറയാനാ? എന്റെ കൂടെ പഠിച്ചവളാണെന്ന് പറഞ്ഞു. ലവളാണെങ്കിൽ മാറിയെന്ന് ഒരു റോങ് ലുക്കും. വൈഫാണെന്ന് പറഞ്ഞിട്ടും ലവക്കൊരു സംശയം. എടാ അറിയാം, നിനക്ക് ഓർമ്മയുണ്ടോ നമ്മളന്ന് ഹോസ്റ്റലിൽ നിന്ന് അവര് ചാടിയത്? ആ വാച്ചും ഞങ്ങളാ കമലാക്ഷിയും മീനാക്ഷിയും. നിങ്ങൾ എവിടെ പോയിട്ടായിരുന്നു? ആമീനയുടെ മുറിയിൽ. ആ, വേഗം പോ, രാത്രി ഇങ്ങനെ ഇറങ്ങി നടക്കുന്ന മേട്ടം കാണണ്ട. ആ, വേഗം നടക്കടി. ഞമ്മക്ക്
അന്നത്തെ നമ്മുടെ ഓട്ടം ഞാൻ പലപ്പോഴും ഓർത്തിച്ചിരിക്കാറുണ്ട്. അന്ന് അവളെ അവിടെ നിന്ന് പുറത്താക്കിയതാ. ഏതായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനിയെങ്കിലും നിനക്ക് നിർത്തിക്കൂടെ? എന്ത് നിർത്താൻ? നിനക്കറിയാമോ ഇപ്പൊ എന്റെ വൈഫ് എന്റെ കൂടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അങ്ങോട്ടൊന്നും നോക്കണ്ട, അവളെ അടുത്ത ഹോട്ടലിൽ താമസിപ്പിച്ചിരിക്കുകയാണ്. ഇതെന്റെ പ്രൈവറ്റ് റൂം, ഇവിടെയാണ് എല്ലാവിധ രാസലീലകളും. എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഈ ഹോട്ടലിൽ താമസിക്കുന്നുണ്ടെന്നും അവനെ കാണാനാണെന്ന് കള്ളം പറഞ്ഞിട്ടാണ് അടിയനീ മുറി എടുത്തിരിക്കുന്നത്. എടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ ഒന്നും നന്നാകില്ല. ഒന്ന് പോണാ അവിടുന്ന്, ഇതിനൊക്കെ കുറച്ച് ഗട്സ് വേണം. അല്ലാതെ നിന്നെ പോലെ എന്നാലും ഇതൊന്നും ശരിയല്ലടാ. ഭാര്യയെ കൊണ്ടുവന്ന് വേറെ ഹോട്ടലിൽ താമസിച്ചിട്ട് നീ ഇവിടെ. ഓ, പിന്നെ ഒരു പുണ്യാളം വന്നിരിക്കുന്നു, അവനൊരു ലേഡി ഡോക്ടറെ കെട്ടി. അവള് നിന്നെ അടുത്ത് താറുപിടിച്ചിരിക്കുന്നോണ്ടല്ലേ നിനക്ക് കിടന്ന് ബലസാൻ പറ്റാത്തത്. എടാ, കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം, ബന്ധം, സ്നേഹം എന്നതിനെ കുറിച്ചൊക്കെ നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം. എന്റെ വൈഫുണ്ടല്ലോ, എന്റെ ദൈവമാണ്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ അവളോട് സത്യം ചെയ്തു, ഞാൻ ഇതുവരെ അതിന് മാറിയിട്ടില്ല, ഇങ്ങോട്ട് മാറിയില്ല. അതിന് വാഹനത്തിന് കുറവുണ്ടാകാൻ നോക്കിയാ പോരെ. നിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ, നീ ഒന്നും ഒരു കാലത്തും നന്നാവൂല. ആ, നീ എന്നാ വൈഫിനെ കൂട്ടി വീട്ടിലേക്ക് വരുന്നേ? അതിന് സമയമില്ല അറിയാ, സമയം 3 മണിയായി. 5 മണിക്ക് എയർപോർട്ടിൽ എത്തണം. അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ മോൾക്ക് ഒരു ഇലക്ട്രിക് പാവ കൊണ്ടുവരണം. നിന്റെ മോക്ക് ഇലക്ട്രിക് പാവയല്ല, ഒറിജിനൽ പാവം തന്നെ കൊണ്ടുവന്നാളേ. വന്നു ഹലോ. ആ തുളസി, എന്താ തുളസി? ഇപ്പൊ വരാന്ന് പറഞ്ഞ് പോയിട്ട് എത്ര നേരമായി ഗോപിട്ട? ഞാനിപ്പോ വരാം തുളസി, ഫ്രണ്ടുമായി സംസാരിച്ച് തുടങ്ങിയതേ ഉള്ളൂ. എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നും. എന്തിനാ ഹോട്ടലിൽ മുറി വയ്ക്കാൻ പേടിക്കുന്നത്? ഒന്നും പറയണ്ട, ഗോപിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഞാനിപ്പോ അങ്ങോട്ട് വരും. വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം. അല്ലേ, ഞാനിപ്പോ വരാം. ഞാനോ ഒറ്റക്കിരിക്കുന്നത്? ഇപ്പോ വരാം. 5 മിനിറ്റ്, 5 മിനിറ്റ്. നിനക്ക് എന്തോ കുടിയാൻ വേണ്ടത്? എന്തെങ്കിലും മതി. സാറിന് നല്ലൊരു ജ്യൂസ് പറഞ്ഞേ. എന്താ മോളെ ഇത്? പേടിച്ചു പോയത് എന്താ ഗോപിട്ട? ഇങ്ങനെ എത്ര നാള് കൂടി കണ്ടതാണ് അവനെ, അവനോട് ശരിക്കൊന്ന് സംസാരിക്കാൻ കൂടെ കഴിഞ്ഞില്ല. നീ ഇങ്ങനെ കൊച്ചു കുട്ടികളെ പോലെ തുടങ്ങി. പിന്നെ ഗോപിട്ടിന് ഇങ്ങനെ പറയാം. ഇതാണ് ഈ പട്ടിക്കാട്ടി കിടന്നാലുള്ള കുഴപ്പം. നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാം ഗോപിട്ട, എനിക്ക് ഒന്ന് രണ്ട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്തെങ്കിലും വാങ്ങാനുണ്ടെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങി പോരെ മോളെ. ഒന്ന് പോയിട്ട് ഉടനെ വരാമെന്നേ. ഒന്നാത്ത വാശി തന്നല്ലോ. നിന്റെ എന്തെങ്കിലും ആഗ്രഹത്തിന് ഞാൻ തടസ്സം തന്നിട്ടുണ്ടോ? ഞാൻ ഇന്ന് ഡ്രസ് മാറിയിട്ട് വരാം. ചെല്ലു ചെല്ലു ചെല്ലു. ഹലോ, ഓട്ടോ ഷാലിമാർ എന്ന് വിളിച്ചു.
ഞാനാരാ ഗോപി? നീ അവിടെ എന്തെടുക്കുക? വേണം, എനിക്ക് പോണം. എന്റെ ഭാര്യ എന്നെ ഇപ്പൊ അങ്ങോട്ട് വിടുവെന്ന് തോന്നുന്നില്ല. ഞാൻ പോരുമ്പോ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ ബാത്റൂമിൽ ഞാനൊരു ലൈനെ അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നീ ശരിക്കും ആഘോഷിച്ചിട്ട് വിട്ടാ മതി. റൂമിലൊക്കെ ഞാൻ പേ ചെയ്തിട്ടുണ്ട്. ഞാൻ പോയി വന്നിട്ട് നിന്നെ വിളിക്കാം. നീ എന്തായി പറയുന്നേ? നിനക്കൊരു സർപ്രൈസ് ആകട്ടെ എന്ന് കരുതിയാ ഞാൻ ആദ്യം പറയാതിരുന്നത്. ചുമ്മാ ഒരു രസമല്ലേടാ, ആളെങ്ങനെ ഉണ്ടെന്ന് നോക്ക്. നീ എന്ത് വൃത്തിയോടെ കാണിച്ചത്? എനിക്ക് അവനൊന്നും സൗകര്യമില്ല. നിനക്ക് എന്താണെന്ന് ചെയ്തു, ഞാൻ പോവാ. നിങ്ങളുടെ പേരെന്താ? രവി. ഇവൾ നിങ്ങളുടെ ആരാ? ഭാര്യയാണോ? അല്ല. അവളെ ഇവിടെ പിടിച്ചിറക്കാം. സർ, ഞാനല്ലേ ഈ പെണ്ണെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ എന്റെ സ്നേഹിനെ കാണാൻ വേണ്ടി. സംഭവം എല്ലാം കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണോ? അല്ല സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നടക്കടി. എന്താ നേരെ പേര്? രാധ. സാറ് ഇവളുടെ പേര് ജയശ്രീന്നാ. ഇവിടുത്തെ സ്ഥിരം പുള്ളിയാ. ഓഹോ. സർ, ഞാൻ പറയുന്നൊന്നും കേൾക്കും സർ. വേണ്ട വേണ്ട, ഒന്നും കേൾക്കണ്ട. എല്ലാ സ്റ്റേഷനെ ചെന്ന് സംസാരിക്കാം. നടക്കണം. ഹലോ, ആ 527 എന്ന് പറഞ്ഞു. ഹലോ, അതെ, ഞാൻ ഗോപാലാ സംസാരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയ്യോ ചേട്ടാ, ഈ വിവരം ഞാൻ എങ്ങനെ ഡോക്ടറോട് പറയുന്നത്? നടക്കണം അങ്ങോട്ട്. നിന്നെ എല്ലാ മുറികളും സെർച്ച് ചെയ്ത് കഴിഞ്ഞല്ലോ. കഴിഞ്ഞു സർ. എല്ലാത്തിനെ പിടിച്ച് വണ്ടി കയറ്റാം. നടക്ക. നടക്ക. സാർ, ഞാൻ നിരപരാധിയാണ് സർ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. താൻ നേരത്തെ ആലോചിക്കണമായിരുന്നു. ഞാൻ ശ്രേയനെ കാണാൻ വേണ്ടി വന്നു. കൂടുതലൊന്നും പറയണ്ട. മുന്നിട്ടുണ്ട്, ഒരു ജീപ്പി കയറ്റം. നടക്കണം. ജീപ്പിലോട്ട് കയറിക്ക. ഞാൻ നിരപരാധിയാണ് സർ. ഞാനൊരു ശ്രേയനെ കാണാൻ വേണ്ടിയാണ് ഹോട്ടലിൽ വന്നത്. സാറിന് വിശ്വാസമല്ലേ പെൺകുട്ടിയെ ചോദിച്ചു? വേണ്ട വേണ്ട, ഈ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളെ പോലെ തന്നെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല സാർ. എന്റെ വീട്ടിൽ ചാടാം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നാളെ കോടതി പറഞ്ഞാൽ മതി. തങ്ങുമ്പിള്ളേ അറിയാണ്.
കൊണ്ടുപോകുന്നു. രാവിലെയാണ് ഞാൻ വീടുറങ്ങത്. കോടതിയിൽ വന്നപ്പോൾ രവി ഇങ്ങോട്ട് വന്നു. സത്യത്തിൽ എന്താണ് രവി ഉണ്ടായത്? അന്ന് നിന്നോട് ഞാൻ ആവുന്നത്ര പറഞ്ഞതാ. അപ്പൊ നീ പറഞ്ഞ നിനക്ക് വീടുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മറ്റവരുണ്ട്, മനസ്സുണ്ടെന്നൊക്കെ. ഇപ്പൊ എന്തായി? പേപ്പറിലും വന്നിരിക്കുന്നു. ഇത് നാളാൻ ബാക്കിയില്ല. നീ അവനെ നന്നാക്കി എടുക്കുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇപ്പൊ എന്തായി? വ്യഭിചാര കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ വരെ കയറി. അവനൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ലടി. നിന്റെ തലയിലെടുത്തുപോലെ നടക്കട്ടെ. പക്ഷെ ആ പട്ടിയിൽ ഞാൻ ഈ പഠിക്കാത്ത കയറ്റില്ല. കോടതിയിൽ നിന്ന് വരുന്ന വഴിയായിരിക്കും. ജാമ്യത്തിൽ നടക്കാൻ ആരെങ്കിലും അയക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് കേൾക്കൂ, നീങ്ങനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയില്ല. എന്നാ ഇന്നലത്തേതോടുകൂടി തീർന്നു? എനിക്കൊന്നും അറിയില്ല. ഞാൻ നിരപരാധിയാണ്. നിരപരാധിയോ? കഴിഞ്ഞ 5 വർഷമായി നിങ്ങൾ എന്നെ പറഞ്ഞു വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു.
ഈശ്വരന് തുല്യമായാണ് ഞാൻ എന്റെ ഭർത്താവിനെ സ്നേഹിച്ചത്. ആ എന്നോടത് ചെയ്യാൻ ഇന്നും ഞാൻ പറയുന്നു. വേണ്ട, നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ നിരപരാധിയാണെന്നും നിങ്ങളുടെ കൂട്ടുകാരനാണ് ഇതൊക്കെ ചെയ്തതെന്നും നിങ്ങൾ അബദ്ധത്തിൽ ചെന്നപ്പെട്ടതാണെന്നും ഒക്കെയല്ലേ നിങ്ങൾ പറയാൻ പോകുന്നത്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കണ്ട. നിങ്ങളുടെ യഥാർത്ഥ രൂപം ഞാൻ ഇന്നലെ ആ ഹോട്ടലിന്റെ മുമ്പിൽ വെച്ച് കണ്ടതാണ്. എന്റെ പേരും പറഞ്ഞ് ഇവിടെ വരരുത്. കല്യാണം കഴിഞ്ഞ് അവക്കൊരു കുട്ടിയായി. ഇനിയും വാശി പിടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? എങ്ങനെയെങ്കിലും രവിയെ വിളിച്ച് അവനോടൊപ്പം അവന്റെ കൊലപാതകം ചെയ്തിട്ടാണ് വന്നതെങ്കിൽ ഞാൻ ചെന്ന് അവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് വരുമായിരുന്നു. അതിന്റെ അന്തസ്സുണ്ട്. ഇതാണോ മാനോ അധ്വാനം ഉള്ളവർക്ക് മനുഷ്യന്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ? ഇനി അതൊന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? അധികം ആരും അറിയുന്നതിന് മുമ്പേ രവിയെ വിളിച്ചു വരുത്തി അവളെ അവന്റെ കൂടെ പറഞ്ഞയക്കുന്നതിന് പകരം അവൻ ഇവിടെ നാട്ടി അയക്കുന്നത് വെളിയിൽ പറഞ്ഞയച്ചത്. ഓ, ഞാൻ അവനെ വെഞ്ചാമരം വീശ് സ്വീകരിക്കാവിടെ. ഇനി അവനെ ഞാൻ പഠിക്കാത്ത കയറ്റില്ല. പിന്നെയും പറഞ്ഞതെല്ലാം പറഞ്ഞിട്ട് എന്താ കാര്യം? മംഗലത്ത് തറവാട്ടുകാർക്ക് ഒറ്റ വാക്കേ ഉള്ളൂ. അവര് പറഞ്ഞാ പറഞ്ഞതാ. നീ ഒറ്റ ഒരുത്തി അമ്മ നയഞ്ഞു കൊടുത്തുകൊണ്ടായി കല്യാണം നടന്നത്. ഇപ്പൊ അമ്മയ്ക്ക് മുഖം തൃപ്തിയായല്ലോ. അനുഭവിക്കടി, അനുഭവിക്ക. നിങ്ങൾ തമ്മിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. ഏതായാലും തൽക്കാലം അന്നത്തെ ചൂടിനെ ഇന്ദു അങ്ങനെയൊക്കെ പറഞ്ഞതായിരിക്കും. വിഷമിക്കാതിരിക്കൂ, എല്ലാം നമുക്ക് ശരിയാക്കാം. സൂപ്രണ്ടിന്റെ കയ്യിൽ കൊടുത്തേക്കോ. സംഭവിച്ചു? എനിക്കൊന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് സലീമിന്റെ കൂട്ടുകാരനാണ്. സത്യമെന്തെന്നറിയാതെയാണ് ഇന്ന് സംസാരിക്കുന്നത്. ആ മനുഷ്യൻ സലീമിനെയും പറഞ്ഞു പറ്റിച്ചിരിക്കും. ഗോപി ആരാണെന്ന് സലീമിന് അറിയില്ല, എനിക്ക് നന്നായിട്ട് അറിയാം. രവി എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഇതിനറിയാമോ? വേദനിക്കുന്നു. ജീവന് തുല്യം സ്നേഹിച്ച ഭർത്താവിനെ തെരുവ് വേശിയോടൊപ്പം വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നത് നേരിൽ കണ്ടുനിന്ന് ഞാനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് ആ മനുഷ്യന്റെ കാര്യം പറയാൻ വേണ്ടി ഇനി മേലിൽ എന്നെ കാണാൻ വരരുത്.
അപ്പുകുട്ട. എന്തോ? ആ പെട്ടിന്ന് എടുത്ത് അകത്ത് വെക്കും. ആ അങ്കിൾ, ആ മോറ് നേരത്തേക്ക് പോന്നോ? 20-ാം തീയതി വരുമെന്നല്ലേ പറഞ്ഞിരുന്നത്? വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അയക്കുമായിരുന്നല്ലോ. പെട്ടെന്നാണെങ്കിൽ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചത്. വിളിച്ചു പറയാൻ സമയം കിട്ടിയില്ല. അങ്കിൾ, എനിക്ക് ലെറ്റർ വല്ലതും ഉണ്ടോ? എല്ലാം ഓഫീസ് റൂമിലുണ്ട്. മോളെ, ഇന്ദുവിന്റെ വീട്ടിൽ നിന്ന് 2 പ്രാവശ്യം ഫോൺ ചെയ്തിരുന്നു. എപ്പോ? ഇന്നലെയും ഇനിയാണ്. എന്താ വിശേഷം? മോളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഇന്ദുവും ഭർത്താവും തമ്മിൽ എന്തോ പിണക്കത്തിലാണെന്ന് പറയുന്ന കേട്ടു. കാര്യം ആകെ കുഴപ്പമാണ്. രവിയെ പോലീസ് പിടിച്ചെന്നോ അത് പേപ്പറിൽ വന്നെന്നോ മറ്റോ ആണ് കാര്യം. ഹലോ, ആ ഞാൻ രജനിയാണ്. ഒന്ന് ഇന്ദുവിന് കൊടുക്കൂ. ഇല്ല, ഇന്ദു വന്നിട്ടില്ല. വന്നിട്ടില്ലേ? ഓക്കെ, ഞാൻ വീട്ടിൽ വിളിച്ചോളാം. അവള് ഹോസ്പിറ്റലിൽ വന്നിട്ടില്ലെന്ന്. ഏതായാലും ഞാൻ വീട് വരെ ഒന്ന് പോയി നോക്കാം. അമ്മേ, അമ്മേ, മോള് വന്നു. മോള് വരാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എന്തെന്ന് ഉണ്ടായത്? പുറത്ത് പറയാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ് മോളെ ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മോള് തന്നെ ഒരു പരിഹാരം കാണണം. മോള് പറഞ്ഞാലേ ഇന്ദു അനുസരിക്കും. എന്താ കാര്യം പറയൂ. ഞാൻ എല്ലാം പറയാം. മോൾ അകത്തേക്ക് വാ. ഒരു ചെറിയ തെറ്റെങ്കിലും ചെയ്യാത്ത ഒരാണിനെ നീ എനിക്ക് കാണിച്ചു തരാമോ? ആണുങ്ങൾക്കൊന്നും വരാനില്ല. ഇത് നീർത്തിന്റെ ഭാര്യയല്ലേ? നിനക്ക് വിദ്യാഭ്യാസമില്ലേ? നീ എന്താ നിന്റെ ഭർത്താവിനെ പറ്റി ധരിച്ചിരിക്കുന്നത്? അയാൾ നിന്റെ കളിപ്പാനായിട്ട് നടക്കുന്നാണോ? നിന്നെക്കുറിച്ചൊന്നും ശരിക്കറിയാതെയാണ് സംസാരിക്കുന്നത്. ആ, എനിക്കെല്ലാം അറിയാം. ഹെടി, നാട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവല്ല ഇത്. ഞാൻ നിന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. എന്തു തന്നെ നീ കണ്ടതിനെ സത്യമാണെന്നില്ലല്ലോ. എനിക്ക് അയാളെക്കുറിച്ച് നേരത്തെ അറിയാം. നിനക്കറിയാമോ, അച്ഛനുൾപ്പെടെ എല്ലാവരും എതിർത്തിട്ടും ഞാൻ അയാളെ വിവാഹം കഴിച്ചത് അയാൾ നന്നായി വരുമെന്നുള്ള വിശ്വാസത്തോടെയായിരുന്നു. ഇന്നവരുടെ മുഖത്ത് നോക്ക്, എനിക്ക് ശക്തിയില്ല. ഞാൻ അയാളുമായി ഇനി ജീവിക്കുന്ന പ്രശ്നമേ ഇല്ല. രജനി, അതിൽ നിനക്കൊന്ന് ഭ്രാന്തുണ്ടോ?
എനിക്കൊരു കുഴപ്പവുമില്ല. നിനക്ക് കേൾക്കണോ? എന്റെ ബെഡ്റൂമിന്റെ പുറകിലുള്ള വിൻഡോ പെർമനന്റായി ഞാൻ അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്തിനാണെന്നോ? അതിന്റെ പുറകിലുള്ള ഫ്ളാറ്റിൽ 24 മണിക്കൂറും എന്നെ നോക്കിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. ഇയാളില്ലാത്ത എത്രയോ രാത്രികളുണ്ടായിരുന്നു. ഞാനൊന്ന് കണ്ണടച്ചാൽ മതി, അയാൾ എന്റെ ബെഡിലായിരിക്കും. എനിക്ക് വാങ്ങാമായിരുന്നല്ലോ. അതാണ് ഞാനും അയാളും തമ്മിലുള്ള വ്യത്യാസം. എനിക്ക് നിന്റെ ന്യായീകരണങ്ങളൊന്നും കേൾക്കണ്ട. നീ പറയുന്നത് ശരിയാണെന്ന് നിനക്ക് മാത്രം തോന്നിയാൽ പോരല്ലോ. ഒന്നും ഞാൻ പറയാം, ആവശ്യമില്ലാത്ത നിന്റെ എഴുത്തുചാട്ടങ്ങൾ കൊണ്ട് നിന്റെ ഭാവി തകർക്കരുത്. ഒന്നുകൂടെ ആലോചിക്കുക. എനിക്കിപ്പം ഇത്ര പറയാനുണ്ട്. ഞാൻ പോകുന്നു. ഓളെ, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അച്ഛനാണെങ്കിൽ അവനെ ഈ പഠിക്കകത്ത് കയറ്റുമെന്നാ പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്ത് ചെയ്യും മോളെ? ഇനി ഉള്ളത് എന്ത് പറയാനാണമ്മേ? കൊച്ചുകുട്ടിന്നല്ലോ, ഇവിടെ ഒരു ഡോക്ടറല്ലേ. അവളുടെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. അമ്മ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവളുടെ ഭാവി നോക്കാൻ അവക്കറിയാം. ഞാൻ വരട്ടെ. രവിയന്ത രാവിലെ സൈറ്റിലേക്ക് വരായിരുന്നു. എനിക്ക് നല്ല സുഖം തോന്നുന്നില്ല. അല്ല, ഇതൊന്നും കഴിച്ചില്ലേ? വേഗം കഴിക്ക്, നമുക്ക് ഒരുമിച്ച് പോവാം. സലീം പൊക്കോളൂ, ഞാൻ വന്നേക്കാം. ആ, ഇങ്ങനെയൊന്നും കഴിക്കായിരുന്നു. എങ്ങനെയാണ്? കൊച്ചു കുട്ടികളെ പോലെ. വേണ്ട സലീം. നിന്നേക്കാൾ കൂടുതൽ വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവനാ ഞാൻ. നിനക്ക് പഠിപ്പുണ്ടാകാം, പക്ഷെ അനുഭവങ്ങൾ മോളേക്കാൾ കൂടുതൽ നിന്റെ അച്ഛനുണ്ട്. അതിനച്ഛ ഞാൻ പറഞ്ഞത്? നീ ഒന്നും പറയണ്ട. പണ്ട് ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. അന്ന് നീ ഈ അച്ഛനെ അനുസരിച്ചിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഈ ഗതി വരില്ലായിരുന്നു. അച്ഛൻ പറയുന്നത് കേൾക്കാൻ ഞാൻ തയ്യാറാണ്, പക്ഷേ കോടതിയിൽ ഒരുപാട് ആളുകളോട്. അവനാണ് നാണക്കേട്. അവൻ നാണക്കേടാണ്. നാട്ടുകാരുടെ മുമ്പിൽ അവൻ തലപൊക്കി നടക്കരുത്. എന്നാലും അച്ഛ, ഒന്നുകിൽ ഞാൻ പറയുന്നത് നീ അനുസരിക്കണം, അതല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ. ഇപ്പൊ തന്നെ അവന്റെ അടുത്തേക്ക് പോയിക്കോ. പക്ഷേ പിന്നീട് ഈ വീട്ടിൽ നീ കാലു കരുത്. ഇങ്ങനൊരു വീടും ഒരച്ഛനും നിനക്കില്ലെന്ന് നീ കരുതിക്കോ. അച്ഛ, മോളെ, നിന്നെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവാണ് നിനക്ക് വേണ്ടത്. സ്നേഹം പലർക്കു വേണ്ടി പങ്കിടുന്നവൻ ഒരിക്കലും ഒരു നല്ല ഭർത്താവായിരിക്കില്ല. നീയും ഈ തറവാടും എനിക്ക് വലുതാണ്. ഇതും രണ്ടിനും ഒരു പോറ നിൽക്കുന്നത് ഈ അച്ഛൻ സഹിക്കാൻ കഴിയില്ല മോളെ. അന്ന് നിന്റെ കഴുത്തിൽ അവൻ താലി കിട്ടുമ്പോ ഞാൻ വേദനയോടെയാ നോക്കി നിന്നത്. ഇന്ന് ഇതെല്ലാം കണ്ട് നിസ്സഹായനായി നോക്കി നിൽക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ നിന്റെ കൂട്ടുകാരി രജനിയെ കാണാൻ പോവുക. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം. അവന് അവന്റെ ഭാര്യ വലുതല്ലെങ്കിലും എനിക്കെന്റെ മോള് വലുതാണ്. ഞാനൊരു കാര്യം പറയട്ടെ.
കേസിനും വഴക്കിനും ഒന്നിനും പോകണ്ട. നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഞാൻ ദിവസത്തിന് അവളെ പറഞ്ഞ് സമ്മതിപ്പിച്ചിരിക്കുന്നത്. അതിന് അവളൊരു തീരുമാനം പറഞ്ഞില്ലല്ലോ. അവളൊരു തീരുമാനവും പറയണ്ട. നാലഞ്ചു കൊല്ലം മുമ്പ് അവളൊരു തീരുമാനം എടുത്തതിന് നമ്മൾ നിന്നുകൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ഞാനെടുക്കുന്ന തീരുമാനം അനുസരിച്ച് അവളങ്ങ് ജീവിച്ചാ മതി. മനുഷ്യൻ തലയുയർത്ത് നാട്ടിൽ നടക്കണ്ട. നീ ഇതിന്റെ തല്ലേ ഇരിക്കുന്നുള്ളൂ. പുറത്തിറങ്ങി നടക്കുന്നവ ഞാനാ. അങ്കിളിവിടെ വന്നാൽ അത്യാവശ്യമായിട്ട് ഇന്ദുവിനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ വീട്ടിൽ നിന്നാ വരുന്നത്. ഇന്ദുവിന്റെ കാര്യത്തിന് വല്ല തീരുമാനമായോ? ഒരു ഉറച്ച തീരുമാനവുമായിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. അവൾ സമ്മതിച്ചു? സമ്മതിച്ചു. ഇതെങ്ങനെ പറഞ്ഞു അവസാനിപ്പിക്കും? അങ്കിൾ എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചേ പറ്റൂ. എന്ന് വെച്ചാൽ? ഒരു നോട്ടീസ്. എന്ത് നോട്ടീസ്? ഡൈവോഴ്സ് നോട്ടീസ്. അങ്കിൾ എന്താണ് പറയുന്നത്? എന്റെയും എന്റെ കുടുംബത്തിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാണ് മോളെ ഇത്. മിനിമോളുടെ ഭാവി കൂടെ ആലോചിക്കണ്ടേ അങ്കിൾ? മിനിമോൾക്ക് എന്താ കുഴപ്പം? ഓ, 10-12 വർഷം കഴിയുമ്പോ അവളെ കല്യാണം കഴിച്ചയക്കുന്ന കാര്യമാണ്. അതിന് അവന്റെ കെയർ ഓഫ് എനിക്ക് ആവശ്യമില്ല. ഇന്ന് അവന്റെ കെയർ ഓഫ് എന്റെ മോൾക്ക് അപമാനവുമാണ്. അവൾക്ക് എന്താണെങ്കിൽ ഭ്രാന്ത് ഉണ്ടോ? എന്റെ മകൾക്കല്ല ഭ്രാന്ത്, ഭ്രാന്ത് അവനാണ്. അതുകൊണ്ടാണല്ലോ പേപ്പെട്ടിയെ പോലെ കണ്ട അഭിസാരികൾ കൊടുത്ത് ഹോട്ടലുകൾ തോറും കയറി ഇറങ്ങി നടക്കുന്നത്. അവനെവിടെ വേണമെങ്കിൽ പോയിട്ടേ, എനിക്കതൊരു പ്രശ്നമല്ല. പക്ഷെ എന്റെ തറവാട്ടിൽ ഇനി അവൻ കാലുകുത്താൻ പാടില്ല. അങ്കിൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കരുത്, ഒന്നുകൂടെ ആലോചിക്കും. ഒന്നല്ല 10 പ്രാവശ്യം ആലോചിച്ചിട്ടാണ് ഞാൻ ഈ തീരുമാനമെടുത്തത്. കുടുംബത്തിന്റെ അന്തസ്വാഭിമാനം ഒക്കെ പോയി മോളെ, ഇനി എന്താലോചിക്കാനാ? കുടുംബത്തിന്റെ അന്തസ്സിന്റെ പ്രശ്നമല്ല ഇത്, ഇന്ദുവിന്റെയും മിനിമോളുടെയും ഭാവിയുടെ പ്രശ്നമാണ്. എന്റെ മോൾക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവളൊന്ന് മൂളിയാൽ മതി. 24 മണിക്കൂറിനകം അവൾക്ക് അനുയോജ്യനായ ഒരുത്തരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനുള്ള കഴിവ് ഈ മംഗലത്ത് നാരായണൻ നേർക്കുണ്ട്. അതുകൊണ്ട് മോള് വേഗം തന്നെ വിവാഹമോചനത്തിനുള്ള ഒരു നോട്ടീസ് തയ്യാറാക്കുക. അങ്കിൾ നോ, ഞാനിത് ചെയ്യില്ല, എനിക്കിത് ചെയ്യാൻ കഴിയില്ല. മോളെ, ഇന്ദുവും നീയും വേറെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. നിന്റെ ഒരു സഹോദരിക്കാണ് സംഭവിച്ചിരിക്കുന്നതെന്ന് കണക്കാക്കി നീ ഇത് ചെയ്യണം. അഥവാ നീ നോട്ടീസ് അയച്ചില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു അഡ്വക്കേറ്റും കൂടെ അയപ്പിക്കേണ്ടി വരും. ഒരു രജിസ്റ്റേഡ് ഉണ്ട്. ജീവിക്കാൻ കഴിയില്ല സലീം. രവി ഇങ്ങനെ വിഷമിച്ചാലോ? ഇരിക്കും. ഇല്ല സലീം, നീ എങ്ങനെയെങ്കിലും നമ്മളെ കണ്ടത് തടയണം സലീം. ഞാൻ പോവാം, സമാധാനം വരിക. ആരാ? മനസ്സിലായില്ലോ. ഞാൻ രവിയുടെ നെയ്ബറാ, ഇന്ദുവിനോട് കാണാൻ വന്നതാ. എന്താ വിശേഷം? രവിയുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ വന്നതാ. രവിയെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ എന്നോട് സംസാരിക്കാം, ഞാൻ ഇന്ദുവിന്റെ അച്ഛനാണ്. ഇതെന്താണ് സാർ? വക്കീൽ നോട്ടീസ് ആയിരിക്കും. ഇന്ദു എന്തൊരു അബദ്ധമാണ് ഈ കാണിക്കുന്നത്? സാറിന് ഇന്ദുവിനോട് പ്രതീക്ഷിച്ചൂടെ? എന്തിന്? താലി കെട്ടിയ ഒരു ഭാര്യയും കുഞ്ഞുമുള്ളപ്പോ
തെരുവുവേശികളെ തേടിപ്പോയ ഒരുത്തനെ ഭാര്യ വേണ്ടാന്ന് പറഞ്ഞതാണോ അബദ്ധം? സാർ, സത്യമറിയാതെ സാർ സംസാരിക്കുന്നത്. നിങ്ങൾ രവിയുടെ റെക്കമെൻഡേഷനുമായിട്ട് വന്നതാണോ? എന്നാൽ അവനോട് കൂടി പറഞ്ഞേക്ക്, മംഗലത്ത് നാരായണൻ നായരുടെ പടിക്കകത്ത് ഇനി അവന് കാലുകൂത്താൻ പറ്റില്ലെന്ന്. നിങ്ങൾ പോവാ. എന്റെ കക്ഷി ഡോക്ടർ ഇന്ദു വിവാഹമോചനം ആവശ്യപ്പെടാൻ സാധൂകരിക്കുന്ന രണ്ട് കാരണങ്ങൾ കോടതി മുമ്പാകെ ബോധിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഹോട്ടൽ ഷാലിമാറിൽ 402 നമ്പർ മുറിയിൽ നിന്നും ഒരു തെരുവുവേശിയോടൊപ്പം അസന്മാർഗിക പ്രവർത്തനത്തിന് പോലീസുകാരാൽ പിടിക്കപ്പെടുകയും തുടർന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും CC 342 കേസിൽ SIT ആക്ട് അനുസരിച്ച് മിസ്റ്റർ രവി ശിക്ഷിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള എക്സിബിറ്റ് B6 ജഡ്ജ്മെന്റ്. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ രാജശേഖരൻ നായരുടെ മൊഴിയിൽ നിന്നും മിസ്റ്റർ രവി കോളേജിലെ ഏറ്റവും ദുർമാർഗിയായ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്നതും അതിന്റെ പേരിൽ സസ്പെൻഷൻ തുടങ്ങി പല ശിക്ഷാ നടപടികൾക്കും പല പ്രാവശ്യം വിധേയനായി തീർന്നിട്ടുണ്ട് എന്നും ഇതിനകം തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിവാഹത്തിലൂടെ മിസ്റ്റർ രവിയെ തിരുത്തിയെടുക്കാം എന്ന തെറ്റിദ്ധാരണയിലാണ് എന്റെ കക്ഷി ഡോക്ടർ ഇന്ദു മിസ്റ്റർ രവിയെ വിവാഹം കഴിച്ചത്. പക്ഷേ 4 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ പിതാവായതിനു ശേഷവും മിസ്റ്റർ രവി തന്റെ അസന്മാർഗിക പ്രവൃത്തികൾ തുടർന്നു വരികയായിരുന്നു എന്ന സത്യം കോടതിയോട് ബോധ്യപ്പെടുത്തുവാൻ തെളിവുകളിലൂടെ എനിക്ക് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആയതിനാൽ എന്റെ കക്ഷിക്ക് അനുകൂലമായി നീതിയുക്തമായൊരു വിധി ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. പച്ചാളിയറാണ് മിസ്റ്റർ രവി. ഹാവ് യു എനിത്തിങ് ടു സേ? മിസ് രജനി, നിങ്ങളുടെ കക്ഷി കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? എന്താ മോളുടെ പേര്? മിനിമോൾ. മിനിമോൾക്ക് ഡാഡിയുടെ കൂടെ താമസിക്കുന്നതാണോ ഇഷ്ടം അതോ മമ്മിയുടെ കൂടെയോ? ഞാൻ മമ്മിയുടെയും ഡാഡിയുടെയും കൂടെയാ താമസിക്കുന്നത്. ആരുടെ കൂടെ താമസിക്കാനാണ് മോൾക്ക് കൂടുതൽ ഇഷ്ടം? ഡാഡിയുടെയും മമ്മിയുടെയും കൂടെ. നൗ യു ക്യാൻ ടേക്ക് യുവർ ചൈൽഡ്. കുട്ടി എടുത്തോളൂ. The judgment will pronounce on Monday, 17th May.
വിവാഹശേഷവും എതിർകക്ഷി മിസ്റ്റർ രവി പരസ്ത്രീകളുമായി ലൈംഗിക ബന്ധം പുലർത്തിയിട്ടുണ്ടെന്ന് സംശയാതീതമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞതിനാൽ ഹിന്ദു മാരേജ് ആക്ട് 13-ാം വകുപ്പ് പ്രകാരം വിവാഹമോചനം അനുവദിച്ചിരിക്കുന്നു. കുട്ടിയുടെ രക്ഷകർത്തത്വത്തിന്റെ കാര്യത്തിൽ മിനി എന്ന പെൺകുട്ടിയെ ആഴ്ചയിൽ 3 ദിവസം എതിർകക്ഷി രവിയുടെ കൂടെ നിർത്തേണ്ടതാണെന്നും മാതൃവാത്സല്യം കൂടുതൽ ലഭിക്കേണ്ട പ്രായത്തിലുള്ള ഈ കുട്ടിയെ ബാക്കി ദിവസങ്ങൾ മാതാവായ ഇന്ദുവിന്റെ കൂടെ നിർത്തേണ്ടതാണെന്നും ഹിന്ദു മൈനോറിറ്റി ആൻഡ് ഗാർഡിയൻഷിപ്പ് ആക്ടിലെ വകുപ്പുകൾക്ക് വിധേയമായി കോടതി വിധി കൽപ്പിക്കുന്നു. അടി വാങ്ങിക്കും പറഞ്ഞേക്കാം. പോല വണ്ടി വെറുതെ ഇരിക്കേ. ഹലോ, ചന്ദ്രശേഖര മേനോൻ. ഞാനും ഡാഡി. എന്തായി മോളെ? ഡാഡി നാളെ ഇങ്ങോട്ട് വരണം. കാര്യങ്ങളൊക്കെ എവിടം വരായി മോളെ? എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ. വെരി ഗുഡ്. ആ, ഞാൻ നാളത്തെ ഫ്ലൈറ്റ് എത്തിയേക്കാം. എന്താ മോളെ, എന്തിനാ ഇത്ര പെട്ടെന്ന് ഡാഡിയെ വിളിച്ചത്? അങ്കിളിനറിയാമോ,
എന്റെ ജീവിതത്തിലെ ഒരേ ഒരു ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടിയാണ് ഡാഡിയുടെ അപ്രതീക്ഷിതമായി ഈ വരവ്. എന്തായി പറയുന്നത്? സിംഗപ്പൂരിലായിരുന്നു അങ്കിൾ, അതൊന്നും വ്യക്തമായി അറിഞ്ഞിരിക്കില്ല. എന്റെ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനം തകർന്നു വീഴാൻ കാരണക്കാരനായി ഒരുത്തൻ എന്നിവിടെ സുഖമായി ജീവിക്കുന്നു. അവനോട് എനിക്ക് പകരം ചോദിക്കണം. അങ്കിളിനറിയാമോ എന്റെ വിവാഹം മുടങ്ങിയത് എങ്ങനെയാണെന്ന്? എന്റെ കുടുംബത്തിന്റെ മാനം പോകാൻ കാരണക്കാരൻ ആരാണെന്ന് അങ്കിളിനറിയാമോ? ഇന്ദുവിന്റെ ഭർത്താവായ എഞ്ചിനീയർ രവി. അവൻ ഇന്ദുവിന്റെ ഭർത്താവ് അല്ലാതാകണം. അത് ഞാൻ നേടിക്കഴിഞ്ഞു. അവനിന്ന് ഇന്ദുവുമായി യാതൊരു ബന്ധവുമില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ മോളെ. ഡാഡി വരട്ടെ, ഞാൻ എല്ലാം വ്യക്തമാക്കാം. ഡാഡി എപ്പോഴാ വരുന്നത്? നാളെ മോർണിംഗ് ഫ്ലൈറ്റിന്. ഈ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ എഞ്ചിനീയർ ആണ് അവൻ. ആരാ അതിന്റെ പ്രൊപ്രൈറ്റർ? ഐസക് എന്ന് പറഞ്ഞ ഒരാളാണ്. ഇതാണ് ഡാഡി ഐസക് കൺസ്ട്രക്ഷന്റെ പ്രൊപ്രൈറ്റർ അഡ്രസ്. ഡാഡി ഇപ്പൊ തന്നെ മിസ്റ്റർ ഐസക്കിനെ വിളിച്ച് അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തേക്കും. ശരി മോൾ. Mr. Isaac there? Yes, speaking. I am Chandrasekhara Menon from Bangalore. Yes, what can I do for you? നിങ്ങളുടെ ഹൗസിംഗ് കോംപ്ലക്സ് വിൽക്കുന്നതിനെ കുറിച്ച് ഹിന്ദു പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിരുന്നു. ശരിയാണ്, ഞാൻ കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ബാംഗ്ലൂരിന് വന്നത്. നമുക്ക് എപ്പോ കാണാം? എപ്പോ വേണേലും കാണാമല്ലോ. ദെൻ ഐ വിൽ കോണ്ടാക്ട് യു ടുമോറോ മോർണിംഗ്. ഓക്കെ ഓക്കെ, ഐ ബി ഹിയർ ഓൺലി. എത്ര മാസം വേണ്ടിവരുമെന്നാണ് മിസ്റ്റർ ഐസക്കിന്റെ നിഗമനം? വി ക്യാൻ ഫിനിഷ് വിത്തിൻ 3 മന്ത്സ്. 3 മാസം മതിയാവും. ഇവിടുത്തെ വർക്കേഴ്സ് ഒക്കെ എങ്ങനെയാ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പൊട്ടലും ചിറ്റലും ഒക്കെ ഉണ്ട്, സാധാരണയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഇതാ മിസ്റ്റർ രവി, നമ്മുടെ എഞ്ചിനീയർ. ഹലോ. ഐസക് സാറിന്റെ കൂടെ ഒരു പുതിയ ആളെ കാണുന്നുണ്ടല്ലോ. അതാണ് പുതിയ മുതലാളി. ഐസക് സാർ ഈ സൈറ്റ് അദ്ദേഹത്തിന് വിറ്റു. ഇവളില്ലായിരുന്നെങ്കിൽ അന്നേ ഞാൻ അവനെ അവസാനിപ്പിക്കുമായിരുന്നു. കൂട്ടുകാരിയെ വിവാഹം കഴിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് രജനി എന്നെ തടയുകയായിരുന്നു. ഇന്ദുവിന്റെ വിവാഹം വരെ നിങ്ങൾ ഇങ്ങനെ കാത്തിരുന്നു? അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആ വിവാഹം നടക്കുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രജനി തന്നെ അത് മുടക്കുമായിരുന്നു. ഏതായാലും ഇനി ഈ സന്ദർഭം ഞാൻ പാഴാക്കില്ല. എവിടെ പോകുന്നു? ഇന്ന് മോളെ കൊണ്ടുവരേണ്ട ദിവസമല്ലേ. ഞാൻ പോയി കൊണ്ടുവന്നാ പോരെ? വേണ്ട, ഞാൻ തന്നെ പോവാം.
ചന്ത വരുന്നു പറഞ്ഞപ്പോ അവളുടെ ഒരു വെപ്പാളം കണ്ടില്ലേ, അത് വന്നിരിക്കേ വന്നിരിക്കാൻ.
ശൂന്യമായി നീങ്ങിടും കാലം, പൂവിടും കാലം. പണ്ടൊരു കാട്ടിലൊരാൺ സിംഹം മതിച്ചു വാണിരുന്നു. Thank you.
ഇതാണ് സാർ ഞാൻ പറഞ്ഞ പലക. രവി നാളെ ഇൻസ്പെക്ഷന് വരുമ്പോൾ ഈ പലകയിൽ കയറുന്നത് നോക്കിയാൽ മാത്രമേ ആ സൈഡിലുള്ള വിള്ളൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പലകയുടെ കീഴിലുള്ള എല്ലാ കയറുകളും ഞാൻ മുറിച്ചു വെച്ചിരിക്കും. രവി പലകയിൽ കാലെടുത്ത് വെച്ചാൽ അടുത്ത നിമിഷം പലകയും രവിയും താഴെ കിടക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് സാർ? അവനിവിടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ ഫ്ലോറിൽ മറ്റാരും ഉണ്ടായിരിക്കില്ല. അത് ഞാൻ ഏറ്റു സാർ. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രജനി കൺസ്ട്രക്ഷൻസിൽ ഒരു ആക്സിഡന്റ് നടക്കും. അതൊരു കൊലപാതകമാണെന്ന് ആരും അറിയാത്ത രീതിയിൽ നാളത്തെ വർക്ക് നടക്കുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ആ ഏരിയയിലെ ഇൻസ്പെക്ഷന് ഞാൻ രവിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് അവനതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴും. ചവിട്ടി നിന്ന പലക തെറ്റി എന്ന വ്യാജേന. എന്റെ മോളെ നശിപ്പിച്ച് കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച അവൻ എന്റെ കൺമുമ്പിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണണം. വീട്ടിന് ആരും അന്വേഷിച്ചു വന്നാണെന്ന് തോന്നുന്നു. മിസ്റ്റർ രവി ഇല്ല ഇവിടെ? ഇല്ലല്ലോ. ആരാ മനസ്സിലായില്ല? ഞാൻ രവിയുടെ ഫ്രണ്ടാണ്. എന്റെ പേര് ഗോപി. ഓഹോ, നിങ്ങളാണല്ലോ ഗോപി. സ്നേഹത്തിന് തക്ക സമ്മാനം കൊടുത്തിട്ടാ നിങ്ങൾ അന്ന് പോയത്. മനസ്സിലായില്ല. നിങ്ങൾ ഒരിത്ര കുടുംബം തകർത്തത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലേ? അന്ന് രവിയെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അവരുടെ വിവാഹമോചനം വരെ കൊണ്ടെത്തിച്ചു. വിവാഹമോചനം? ഇപ്പോൾ ഇങ്ങനെ സ്നേഹിതയെ കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയല്ലോ. ഫ്ലൈറ്റിന് സമയമായതുകൊണ്ട് ഞാൻ അവനെ ഫോണിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഈ സംഭവങ്ങളൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെലിഫോണിലൂടെയെങ്കിലും സ്നേഹിതന്റെ വിശേഷങ്ങൾ അന്വേഷിക്കാമായിരുന്നല്ലോ. ഞാൻ പല പ്രാവശ്യം ഇവിടെ വിളിച്ചിരുന്നു. പകൽ സമയത്ത് പോലും ഇവിടെ ഫോൺ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ അവര് വീട് മാറിയിരിക്കുന്നു സംശയിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ദ്രത്തെ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ വീട്ടിൽ. എനിക്ക് ഉടനെ തന്നെ അവരെ കണ്ടു സംസാരിക്കണം. ഹലോ, രജനി കൺസ്ട്രക്ഷൻസ് അല്ലേ? അതെ, നിങ്ങൾക്ക് ആരെ വേണം? എഞ്ചിനീയർ രവി അവിടെ വന്നിട്ടുണ്ടോ? രവി സാർ ഇപ്പൊ വന്നേ ഉള്ളൂ. എന്താ വിളിക്കണോ? ഇപ്പൊ എവിടെയാണ് വർക്ക് നടക്കുന്നത്? മുകളിലത്തെ നിലയിലാ. സാർ അങ്ങോട്ട് പോയിരിക്കുകയാണ്. വിളിക്കണോ? വേണ്ട. മോൾ ഇതുവരെ എവിടെയായിരുന്നു? ഞാൻ അപ്പുറത്തിരുന്ന് കളിക്കായിരുന്നു. മമ്മി വന്ന ആന്റി? ഇല്ല, മമ്മി ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ വരും. അതുവരെ മോൾ അകത്തിരുന്ന് കളിച്ചു. ശരി ആന്റി. ശരി. മേ ഐ കം ഇൻ? യെസ്, കം ഇൻ. എന്താ ഡോക്ടർ, ഇന്ദു ഇവിടെ ഉണ്ടോ? ഇല്ല, ഞങ്ങൾ ഇന്ദുവിന്റെ വീട്ടിൽ പോയിരുന്നു. അവിടെ ചെന്നപ്പോ ഇന്ദു ഇങ്ങോട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇന്ദു ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ്, ഇപ്പൊ വരും. നിങ്ങൾ ആരാണ്? ഞാൻ രവിയുടെ ഒരു കൂട്ടുകാരനാണ്. പേര് ഗോപി. ദുബായിൽ നിന്ന് വരുന്ന വഴിയിൽ രവിയും ഇന്ദുവും തമ്മിലുണ്ടായ എല്ലാ സംഭവങ്ങളും സലിം പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അന്ന് ഷാലിമാർ ഹോട്ടലിൽ വെച്ചുണ്ടായ എല്ലാ സംഭവങ്ങൾക്കും ഉത്തരവാദി ഞാനാണ്. ഇന്ദു രവിയെ വെറുതെ തെറ്റിദ്ധരിച്ചതാണ്.
തെറ്റിദ്ധാരണയാണെന്ന് ആര് പറഞ്ഞു? ഇന്ദു അവളുടെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത് എങ്ങനെ തെറ്റിദ്ധാരണയാവും? എല്ലാം എല്ലാം വെറും തെറ്റിദ്ധാരണയാണ്. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയാം. ടു ലേറ്റ്, വളരെ വൈകിപ്പോയി. ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യാത്തവനാണ് രവി. ഞാൻ കാരണം ആ ബന്ധം തകർന്നുകൂടാ. ക്ഷമിക്കണം, ഇത് കോടതിയല്ല. കുറ്റസമ്മതം നടത്താനും തെളിവുകൾ ഹാജരാക്കാനുമുള്ള സ്ഥലം ഇതല്ല. അത്രയെങ്കിലും അറിയാനുള്ള വിവേകം എനിക്കുണ്ട്. അത് മനസ്സിലാക്കാനുള്ള ഔചിത്യമില്ലാത്തൊരു വക്കീലാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോഴെങ്കിലും അറിഞ്ഞല്ലോ. നിങ്ങളെപ്പോലൊരു അഡ്വക്കേറ്റിന്റെ കയ്യിൽ കുരുങ്ങിപ്പോയ പാവം ഇന്ദുവിനെ കുറിച്ചോർത്ത് ഞാൻ ദുഃഖിക്കും. നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരനെ ഓർത്ത് മാത്രം ദുഃഖിച്ചാൽ മതി. ഇന്ദുവിനെ വിട്ടേക്കും. ഇന്ദു എന്റെ രവിയുടെ ഭാര്യയാണ്. അവർ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. ഇന്ന് എന്റെ രവിയുടെ ഭാര്യയല്ല. നിങ്ങളൊരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തർക്കിച്ച് ജയിക്കാനായിരിക്കും ഭാവം. പക്ഷെ ഞാൻ ഒന്നും അതിനല്ല. ഞാൻ നിയമം പഠിച്ചിട്ടുമില്ല. പക്ഷേ ഈ ലോകം ഒരുപാട് കണ്ടവനാണ് ഞാൻ. ജീവിതം ഒരു കളിക്കോപ്പ് പോലെ കയ്യിലിട്ട് പന്താടിയവൻ. പക്ഷേ രവി അങ്ങനെ ആയിരുന്നില്ല. അവനെല്ലാം ഇന്ദുവായിരുന്നു. അവന്റെ ലോകത്തിന് അവൻ ഇന്ദുവും മിനിമോളും മാത്രമേ ആയിരുന്നു. സ്വർഗം പോലെ കഴിഞ്ഞിരുന്ന ആ കൊച്ചു കുടുംബത്തിന് കറുത്ത നീൾ വീശിയത് ഞാനാണ്. വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കാം. അന്ന് നടന്ന എന്താണെന്ന് ഞാൻ പറയാം. എടാ, കല്യാണം കഴിഞ്ഞിട്ടും കുടുംബം, ബന്ധം, സ്നേഹം എന്നുള്ളതിനെ കുറിച്ച് നിനക്ക് മനസ്സിലാകാത്ത അത്ഭുതം. എന്റെ വൈഫ് എന്റെ ദൈവമാണ്. കല്യാണം കഴിഞ്ഞ അന്ന് രാത്രി ഞാൻ അവൾക്ക് വാക്കു കൊടുത്തതാണ്. പിന്നെ ഇതുവരെ ഞാൻ മാറിയിട്ടില്ല, ഇനിയിട്ട് മാറിയില്ല. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. രവി നിരപരാധിയാണ്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടും ഇന്ദു അന്ന് കേട്ടില്ല. അത് കേൾക്കാനുള്ള സന്മനസ് പോലും ഇന്ദു കാണിച്ചില്ല. രജനി, എനിക്ക് തെറ്റുപറ്റി. രജനി, ഇന്നെന്തു നിനക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഇവര് രണ്ടുപേരും ചേർന്നുള്ള കള്ളക്കളിയാണിത്. നിങ്ങളൊരു സ്ത്രീയാണോ? ഇന്ദുവിന്റെ ആത്മാർത്ഥ കൂട്ടുകാരിയാണത്ര. ഒരു ഭാര്യയുടെയും അമ്മയുടെയും മനസ്സ് കാണാൻ കഴിയാത്ത നിങ്ങൾ എത്ര പഠിച്ചിട്ട് എന്തിനാ? രജനി, എനിക്ക് എന്റെ രവിയേട്ടനെ കാണണം. ഈശ്വര, എനിക്ക് ഭ്രാന്തായിരുന്നു. നല്ലവനായ എന്റെ രവിയേട്ടൻ. നല്ലവനായ എന്റെ രവിയേട്ടൻ ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചകനാണ് അയാൾ. രജനി, എന്തു നിനക്കറിയില്ല? എനിക്കറിയാം. എന്നെയും എന്റെ കുടുംബത്തെയും തകർത്തവനാണ് അയാൾ. നിനക്കറിയാമോ? എന്റെ ഉഷയെ കൊന്നത് അയാളാണ്. രജനി, രവിയേട്ടൻ, രവിയേട്ടൻ ഉഷയെ കൊന്നോ? ഞാൻ എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഒന്നും അറിയാത്ത എന്റെ കൊച്ചനുജത്തിയെ പറഞ്ഞു മയക്കെടുത്ത് അവനോട് നശിപ്പിക്കുകയായിരുന്നു. ഞാൻ അറിഞ്ഞപ്പോ താമസിച്ചു പോയി. രവി എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. അങ്ങനെയൊന്നും പറയാതെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ലേ? പക്ഷെ ധൈര്യമായിട്ട് വിട്ടുപോകും. എന്റെ കൂടെ കോളേജിൽ പഠിക്കുന്നതാ. നീ എന്തിനാ കരഞ്ഞത്? ഒന്നുമില്ല ചേച്ചി. ഉഷൻ, നിന്റെ പോക്കത്ര ശരിയല്ല. ഡാഡി ഇതറിഞ്ഞാലുണ്ടല്ലോ. അറിഞ്ഞിരുന്നില്ല. ഡാഡി എന്റെ വിവാഹ നിശ്ചയത്തിന്റെ തിരക്കിലായിരുന്നു. എന്റെ വിവാഹം നിശ്ചയിച്ച ആ ദിവസം രാത്രി എന്റെ ഉഷ ഗർഭിണിയാണെന്നറിഞ്ഞ അതേ രാത്രി
മാപ്പ് തരണം. കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച് പാപയാണ് ഞാൻ. എന്നെ വഞ്ചിച്ച രവിയെ ഉഷ മരിച്ചതിന്റെ രണ്ടാം ദിവസം അപമാനം താങ്ങാൻ കഴിയാതെ എന്റെ അമ്മ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അതോടെ നിശ്ചയിക്കപ്പെട്ട എന്റെ വിവാഹവും മുടങ്ങി. എന്റെ അച്ഛൻ ഇവിടുത്തെ ബിസിനസ് എല്ലാം മതിയാക്കി ബാംഗ്ലൂരിലേക്ക് പോയി. ഞാനവിടെ LLB ചേർന്നു. ആ സമയത്താണ് ഇന്ദു രവിയുമായുള്ള വിവാഹം നടന്നത്. അന്നത് ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ രവി നിന്റെ കഴുത്തിൽ താലി കെട്ടില്ലായിരുന്നു. നിന്റെ ഭർത്താവായതുകൊണ്ട് മാത്രമാണ് അവനെ ഇത്രയും നാൾ ജീവിപ്പിച്ചത്. അല്ലെങ്കിൽ എന്റെ ഉഷയെ നശിപ്പിച്ച അവനെ. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്ന ഉഷയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? അതെ, എന്റെ ഒരേ ഒരു സഹോദരിയാണവൾ. പോയിസൺ കഴിച്ച് ആത്മഹത്യ ചെയ്ത ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. അതെ, ഉഷയുമായി ബന്ധമുണ്ടായിരുന്നവൻ നമ്മുടെ രവിയല്ല. വേണ്ട, ഒന്നും പറയണ്ട, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. അല്ല, സത്യം ഞാൻ പറയാം. ഞാനും രവിയും രവികുമാറും ഒരുമിച്ചാണ് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ചിരുന്നത്. രവി ഇത് വീട്ടിലറിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടത്, വേറെ വഴിയില്ല. അന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാ നീ പറയുന്നത്? രവി എന്നെ ഉപേക്ഷിക്കരുത്. എന്ന് വെച്ചാൽ എനിക്ക് എന്റെ പ്രശ്നം നോക്കണ്ടേ? നീ മറ്റെന്തെങ്കിലും മാർഗം തേടിയേ പറ്റൂ. പക്ഷേ ഞാൻ പറയുന്ന കേൾക്ക്, എനിക്ക് പരിചയമുള്ള ലേഡി ഡോക്ടറുണ്ട്. എന്തിനിടെ അവിടെ ഒരു കരച്ചിലും പിടിച്ചിലോ? ലവൻ അവളെ അരച്ച് ലോഡാക്കി എന്ന് തോന്നുന്നു കേട്ടോ. നമുക്കൊന്ന് പോയി പറഞ്ഞൊതുക്കിക്കളെ. പ്രേമായിരിക്കും അല്ലേ? ആണുങ്ങളായ നട്ടല് വേണം. ഒരു പെണ്ണെ പ്രേമിക്കുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമൊന്നുമില്ല. പ്രേമിച്ച പെണ്ണെ കെട്ടണം, അവനാണ് ആണ്. ഉദ്ദേശിക്കുന്നത് ഞാൻ ആറിയാണ് സമ്മതിച്ചു. പക്ഷേ എന്റെ സുഖത്തിന്റെ പിന്നിൽ ഒരു പെണ്ണിന്റെ കണ്ണുനീരിന്റെ കഥയിലിടാ. എന്നെ ദാനം കിട്ടിക്കോ. വഴക്കുണ്ടാക്കുന്നറിയ ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും? കരയാതിരിക്കും. ഇവിടെ നിന്ന് കരയുന്ന ആരെങ്കിലും കണ്ടാൽ മോശമാണ്. ഉഷ ഒരു കാര്യം ചെയ്യും, നേരെ വീട്ടിലേക്ക് പോയിക്കും. ഇല്ല, ഞാൻ ഇനി വീട്ടിൽ പോകുന്നില്ല. അയ്യോ, അവിവേകം ഒന്നും കാണിക്കരുത്. പ്രശ്നങ്ങൾക്കെല്ലാം ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം. ഒരു കാര്യം ചെയ്യും, ഞാൻ ഉണ്ടാക്കാം. ഉഷ കരയുണ്ട്. ഞാൻ രവികുമാറിനോട് പറഞ്ഞ എല്ലാം ശരിയാക്കാം. ആളൊരു ചൂടനാണെങ്കിലും പാവാ. രവി നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടേ. ആരെങ്കിലും എന്തെങ്കിലും ഡിംഗോൾഫിക്കേഷൻ ഒക്കെ നടത്തി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു, നിനക്കെന്താ? നീ ആര്? സ്വാമി വിവേകാനന്ദന്റെ കൊച്ചുവാണോ? പാവം പെണ്. അങ്ങനെയൊന്നും പറയാതാ. എന്തോ നിങ്ങളോ? ഞാനില്ല, സാറൊന്ന് പോയച്ചാ മതി. ചെല്ല്. അന്ന് കോളേജിൽ നിന്ന് രവി ഉഷയെ കാറിൽ കയറ്റിക്കൊണ്ട് വരുമ്പോൾ ഞാനുണ്ടവിടെ. ഉഷയെ ഗർഭിണിയാക്കിയിട്ട് രവികുമാർ അവളെ കൈയൊഴിഞ്ഞപ്പോൾ കരഞ്ഞുകൊണ്ടുവന്ന ഉഷയെ സമാധാനിപ്പിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കിയത് രവിയാണ്. രവികുമാർ ഇന്ന് തിരുവനന്തപുരത്ത് PWD എഞ്ചിനീയറാണ്. ഗോപി പറഞ്ഞല്ല, സത്യമാണോ? ഇതെനിക്ക് നേരിട്ടറിയാവുന്ന സത്യമാണ് രജനി. ഉഷ രവികുമാറിനെ രവി എന്നാണ് വിളിച്ചിരുന്നത്. രജനി അത് കേട്ട് തെറ്റിദ്ധരിച്ചതാണ്. എനിക്ക് മാപ്പ് തരൂ. ഞാൻ എനിക്ക് ആളെ അറിയാതെ രജനി എനിക്ക് ഉടൻ തന്നെ എന്റെ ജീവിതത്തിനെ കാണുന്നു. എന്താ രജനി? ഡാഡിയുടെ അടുത്ത് പോ.
എന്ത് പറ്റി ഇതിന്? ഫോൺ കിട്ടുന്നില്ല. ഉടനെ ചെന്നില്ലെങ്കിൽ ദേവിയേട്ടന് ആപത്താണ്. വേഗം പോ. ഏത് ഭാഗത്താണ് ഈ വിള്ളല്? ഇടതുവശത്ത് ആ മൂലയിലാണ്. ഞാൻ നോക്കിട്ടു വരാം. Thank you.